ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ റോസ് ഫ്ലവറിൻ്റെ ഒരു ഹെയർ ക്ലിപ്പാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോസിൻ്റെ ഈ പെറ്റൽസ് എല്ലാം ഇതേപോലെ ഓരോ ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു ചാർട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം വലിപ്പുള്ളത് പിന്നെ അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ ഒരു നാല് ഷേപ്പിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഞാൻ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ക്ലോത്ത് ഇതേപോലെ ഒരിക്കൽ മടക്കി കൊടുക്കണം അതിന് ശേഷം ഒന്നും കൂടെ മടക്കി കൊടുക്കുക പിന്നെ വീണ്ടും ഒരിക്കൽ കൂടെ മടക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതേപോലെ മടക്കി ഇടുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു എട്ട് പെറ്റൽസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കിയിട്ടത് അതിന് ശേഷം നമുക്ക് ഇത് ഈ ഒരു തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ പോവാതെയൊക്കെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിടിച്ചു വച്ചതിന് ശേഷം നമുക്കൊരു മുട്ട സൂചി ഇങ്ങനെ എല്ലായിടം കുത്തി കൊടുക്കാം കേട്ടോ നാല് സൈഡിലും കുത്തി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പെറ്റൽസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു പേന വെച്ചിട്ടിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ഓരോ പെറ്റൽസും രണ്ട് തവണ നമ്മൾ വരച്ചെടുക്കണം കേട്ടോ അപ്പം ഓരോ പെറ്റൽസും നമുക്കൊരു പതിനാറ് പീസെങ്കിലും വേണം എന്നാൽ മാത്രം ഇതേപോലെ ഭംഗിയുള്ള റോസാപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പെറ്റൽസ് കുറഞ്ഞാൽ ആ പൂവിൻ്റെ ഒരു ഭംഗി കിട്ടില്ല അപ്പം രണ്ട് തവണ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ചാർട്ട് പേപ്പർ തന്നെ ഉണ്ട് എടുക്കണമെന്നില്ല നിങ്ങളുടെ അതിലുള്ള ഇത്തിരി കട്ടിയുള്ള എന്ത് പേപ്പറാണെങ്കിലും മതി കുട്ടികളുടെ ബുക്കിൻ്റെ പഴയ പുറം ചട്ടയോ അങ്ങനെയല്ലേ ആ ഒരു അതായാലും മതി കേട്ടോ ഇതേപോലെ വരച്ച് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒരു സാറ്റിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ നമുക്ക് ഒരു ഓർഗൻസയുടെ ക്ലോത്തും സാറ്റിൻ്റെ ക്ലോത്തിലും ഒക്കെ ഉണ്ടാക്കി എടുക്കാം കോട്ടൻ്റെ ഇതിൽ പറ്റൂല നമ്മൾ ഇതിൽ കാണുന്നത്ര ആ ഒരു ഭംഗി ഇതിന് കിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ആദ്യം ചെയ്ത് വെച്ചേക്കണ ആ ഒരു ഫ്ലവർ ക്ലിപ്പ് എന്ന് പറയണത് ഷിഫോൻ്റെ ക്ലോത്താണ് അതേപോലെ നൈസായിട്ടുള്ളതും പിന്നെ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളത് ക്ലോത്തുകളൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ എല്ലാ പെറ്റൽസും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇനി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഓരോ പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് മുട്ട സൂചി കുത്തി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേനും ആ പെറ്റൽസിൻ്റെ എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് പലതും പല ഷേപ്പായി ആയി പോകട്ടെ എല്ലാം ഒരേപോലെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യുക കൂടാണ്ട് തന്നെ ഈ സാറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല ഗ്ലേസിങ് ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് നീങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കുത്തി കൊടുത്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിതെല്ലാം കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് കട്ട് ചെയ്യായിട്ട് തന്നെ ഒരു എട്ട് പീസൊക്കെ വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പം എന്താ ഇതേപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നീങ്ങിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ ഈ ഒരു പെറ്റൽ കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ എല്ലാ പെറ്റൽസും കട്ട് ചെയ്തെടുക്കുക എന്താ ഇതേപോലെ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെറ്റൽസിൻ്റെ എല്ലാം അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നൂല് ഇവിടെ കട്ട് ചെയ്തതിൻ്റെ നൂലാണ് കേട്ടോ ഈ കിടക്കുന്ന എല്ലാം അതേപോലെ നൂലെല്ലാം ഇങ്ങനെ ഊരി ഊരി വരും അതിൽ നിന്ന് അപ്പോൾ ഈ പെറ്റലിൻ്റെ ഷെയ്പ്പൊക്കെ പോകും അപ്പം നമുക്ക് എല്ലാ പെറ്റൽസും ഇതേപോലെ ഒന്ന് എടുക്കണം ഞാൻ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചോദിച്ചിട്ടുണ്ട് ലൈറ്റർ ഉള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെയെല്ലാം ഒരു ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പെറ്റൽസിൻ്റെ സൈഡും ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കാവശ്യമുള്ളതായി ഈ ഒരു സ്പോഞ്ചാണ് നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു സൂചിയിൽ നൂല് കോർത്ത് അറ്റത്ത് നൂലിൻ്റെ അറ്റം ഇങ്ങനെയൊക്കെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ കുത്തി വെക്കുക അതിനുശേഷം എന്താ ഇതേപോലെ ഓരോ പെറ്റൽസും എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങൾക്ക് ഉപകാരമായി എന്നൊരു അറിയാൻ വേണ്ടി ഒരാഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പം വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഉപകാരമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതേപോലെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് കട്ട് പീസുകളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഹെയർ അച്ചറീസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവർ സെയിൽ ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്ന് ഇങ്ങനെ പറയുന്ന പറയുന്ന കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ ചെന്ന് ചോദിക്കുക ചിലവർക്ക് ചോദിക്കാൻ ഭയങ്കര നാണക്കേടാണ് അങ്ങനെ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഒരോ ആവശ്യമില്ല നമുക്ക് ചെന്നിട്ട് ചോദിക്കാം ഞാൻ ഇപ്പം നമ്മൾ കയറുന്ന കടയിൽ നോക്കും ഇതേപോലെ സ്ക്രഞ്ചീസോ ക്ലോത്ത് വെച്ചിട്ടുള്ള ഹെഡ് ബാൻഡുകളൊക്കെ ഇപ്പം മിക്ക ഷോപ്പുകളിലും ഉണ്ട് അപ്പോൾ ചോദിക്കുക അതിൻ്റെയൊക്കെ റേറ്റ് അപ്പം നമ്മൾ ഞെട്ടും റേറ്റൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ് അപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് അത്ര റേറ്റ് കിട്ടുമോ നമുക്ക് പ്രത്യേകിച്ച് തുടക്കത്തിൽ നമ്മൾ ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് അഞ്ചോ പത്തോ രൂപ കുറഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു ഷോപ്പിൽ നിന്ന് ഒരു ഓർഡർ കൊടുക്കാനുള്ള ഇത് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെന്നിട്ട് അവിടെയുള്ള ആക്സറീസിൻ്റെ ഒക്കെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിക്കുക എന്നിട്ട് അടുത്ത് പറയാം ഞാൻ ഇതുപോലെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന എടുക്കുമെന്ന് ചോദിക്കുക അപ്പോൾ ഷോപ്പ് ഉടമകൾ ആദ്യമേ തന്നെ പറ്റ വേണ്ട അവർ ഒരുമിച്ച് അവിടെ നിന്ന് എടുക്കൂ ഇവിടെ നിന്ന് എടുക്കൂ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അപ്പോഴും നിങ്ങൾ പറയാം ഇവിടുത്തെ റേറ്റിന് അവർ നമ്മൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം കേട്ടോ അപ്പോൾ അവരോട് പറയാം ഈ ഒരു റേറ്റിൽ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അപ്പം ഒരു അല്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൻപത് രൂപയാണെങ്കിൽ അവർക്ക് കിട്ടാ ചിലപ്പോൾ

അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോഴേ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിക്ക് തന്നെ ചെയ്തുകൊണ്ട് പോവുക കട്ട് ആണെന്ന് തോന്നാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് തന്നെ ചെയ്തുകൊണ്ട് പോകണം കേട്ടോ അപ്പോഴും നമുക്ക് ഇതുപോലെ രണ്ട് മൂന്ന് ഷോപ്പ് ഒക്കെ കിട്ടിയാൽ ആഴ്ചയിൽ നമുക്ക് നല്ലൊരു തുക തന്നെ ഏഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ആ ഒരു രീതിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനങ്ങൾ നിങ്ങൾ പൊടിയൊന്നും പിടിക്കാണ്ട് ഒരു കവറിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ കൊണ്ടുപോകുന്ന സമയത്ത് അത് എടുക്കുക അല്ലാണ്ട് നിങ്ങൾ വിടെയൊന്നും ഇട്ട് പൊടിയൊക്കെ പിടിപ്പിച്ച് വൃത്തിയേടാതിന് ശേഷം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരും വാങ്ങില്ല കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ റോസ്ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ അതിൻ്റെ നടുക്കുന്ന ആ സൂചി മേലോട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ അത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ബെയ്സ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ ബെയ്ഡ്സൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ബാക്കിൽ കെട്ടൊന്നും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഒട്ടിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ഗ്ലിറ്റർ ഒന്നും ഇല്ലാത്ത ഫോം ഷീറ്റ് ഒട്ടിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അവിടെ ഒരു ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റാണ് കേട്ടോ ഒട്ടി ഒട്ടിക്കുന്നത് അപ്പോൾ എന്താ ഇതേപോലെ കെട്ടിട്ട ഭാഗത്ത് ഒരു ചെറുത് ഒട്ടിച്ച് കൊടുക്കുക അതിന് കുറച്ച് വലുപ്പുള്ളത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ചില ഫോം ഷീറ്റിന് ഇതേപോലെ സ്റ്റിക്കർ കിട്ടും അപ്പോൾ നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി അപ്പോഴും നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഫെൽറ്റ് ഷീറ്റാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നാലാണ് നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റും അലിഗേറ്റർ ക്ലിപ്പ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതേപോലത്തെ ടിക്ടാ ക്ലിപ്പിലും ചെയ്യാം കേട്ടോ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഫോം ഷീറ്റ് ഒന്നും ഒട്ടിക്കണമെന്നില്ല അതേ തന്നെ ക്ലോത്ത് ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തുന്നിവെച്ച ആ ഭാഗം കാണാതെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഇതേപോലത്തെ ടിക് ടാക് ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ ഹെയർ ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കണു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ